പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. കണ്ണാടി അമ്പുകൾ എന്ന കഥാഭാഗമാണ് നാം വായിച്ചു കഴിഞ്ഞത്. നിങ്ങൾക്കറിയാം, പ്രാചീന ഗ്രീസിലെ ഒരു രാജ്യമായിരുന്നു, കൊച്ചു രാജ്യമായിരുന്നു സെറാക്യൂസ്. സെറാക്യൂസിലെ ബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്ര വിദഗ്ധനുമെല്ലാമായിരുന്നു നമ്മുടെ ആർക്കിമിഡസ്. ആർക്കിമിഡസിൻ്റെ രാജ്യത്തെ ആക്രമിക്കാനായി റോമൻ സൈന്യം എത്തുകയാണ്. അപ്പോൾ രാജാവ് ആർക്കിമിഡസിനെ വിളിപ്പിക്കുകയും അദ്ദേഹത്തോട് റോമാക്കാരിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ആർക്കിമിഡസ് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് റോമൻ സൈന്യത്തെ തോൽപ്പിക്കുന്ന കഥയാണ് ഇത്. ഈ കഥ നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ ഉത്തരം കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് ചെയ്യാനുള്ളത്. ഈ ഉത്തരങ്ങൾ കൂട്ടുകാർ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പേജ് നമ്പർ 99 എടുക്കുക. എല്ലാവരും പേജ് നമ്പർ 99 എടുക്കുക. ഒന്നാമത്തെ ചോദ്യം, സെറാക്യൂസിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? പാഠഭാഗം പലതവണ വായിച്ചു നോക്കിയവർക്ക് ഉത്തരം കണ്ടെത്താൻ എളുപ്പമായിരിക്കും. എങ്ങനെയുള്ളതായിരുന്നു? നമ്മുടെ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, വളരെ സമാധാനപൂർണമായ ജീവിതം അല്ലേ, ഐശ്വര്യപൂർണമായ ജീവിതം, സമാധാന നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഐശ്വര്യപൂർണമായ രാജ്യത്തിൽ ഒരു സമാധാനത്തോടെയുള്ള ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. കപ്പൽപ്പട വരുന്ന വിവരം കൊട്ടാരത്തിൽ അറിയിച്ചത് ആരാണ്? ആരായിരുന്നു? മീൻ പിടിക്കാൻ പോയ ചില ആൾക്കാരാണ് റോമൻ സൈന്യം കപ്പലിൽ ആക്രമിക്കാനായി വരുന്ന വിവരം അറിയിച്ചത്. റോമാക്കാരാണ് വരുന്നതെന്ന് സൈന്യാധിപൻ തിരിച്ചറിഞ്ഞത് എങ്ങനെ? അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഓരോ രാജ്യത്തിനും ഓരോ കൊടിയുണ്ട്, പതാകയുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് ഒരു പതാകയുണ്ട്. നിങ്ങൾക്കറിയാം, മൂവർണ കൊടി അല്ലേ, മൂന്ന് നിറങ്ങളുള്ള പതാകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള, അടിയിൽ പച്ച, അങ്ങനെയുള്ള ഒരു ത്രിവർണ പതാകയാണ് നമുക്കുള്ളത്. അതിന് നടുക്കായിട്ട് അശോക ചക്രമുണ്ട്. അതെല്ലാം കൂട്ടുകാർക്കറിയാം. അതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പതാകയുണ്ട്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളായാലും അവർക്കെല്ലാം തന്നെ ഓരോ പതാക ഉണ്ടായിരിക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ, റോമൻ രാജ്യത്തിൻ്റെ പതാക കപ്പലിൽ ഉയർത്തി വെച്ചിരുന്നു. അവരുടെ കപ്പലിൽ വെച്ചിരുന്നു. അത് കണ്ടപ്പോഴാണ് സൈന്യാധിപന്, സെറാക്യൂസ് സൈന്യാധിപന് എന്തു മനസ്സിലായത്? ഇത് റോമാക്കാരുടെ സൈന്യമാണെന്ന് മനസ്സിലായത്. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. റോമാ സൈന്യത്തെ നേരിടാൻ ഹെറോൺ രാജാവ് ആർക്കിമിഡസിനെ ആശ്രയിച്ചത് എന്തുകൊണ്ട്? കാരണം ആർക്കിമിഡസ് വളരെ ബുദ്ധിശാലിയായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. മുൻപും പലതവണ ഹെറോൺ രാജാവിന് ഇത്തരം വിഷമ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ നമ്മുടെ ആർക്കിമിഡസ് ആണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് റോമാ സൈന്യത്തെ തുരത്താനും ഹെറോൺ രാജാവ് ആർക്കിമിഡസിനെ ആശ്രയിച്ചത്. അടുത്ത ചോദ്യം എന്താണ്? ശത്രു സൈന്യത്തെ നേരിടാനായി എന്തൊക്കെ സാധനങ്ങളായിരിക്കും ആർക്കിമിഡസ് ആവശ്യപ്പെട്ടത്? നിങ്ങൾക്കറിയാം, അത് കുറേ മരക്കാലുകളും കണ്ണാടികളുമായിരുന്നു ആർക്കിമിഡസ് ആവശ്യപ്പെട്ടത്. അത് പാഠഭാഗം നന്നായി വായിക്കുമ്പോൾ കൂട്ടുകാർക്ക് കണ്ടെത്താനാവും. അടുത്ത ചോദ്യം, ആർക്കിമിഡസിൻ്റെ ആവശ്യം കേട്ട സൈന്യാധിപൻ പരിഹാസത്തോടെ ചിരിക്കാൻ കാരണമെന്ത്? സൈന്യാധിപൻ ആർക്കിമിഡസിൻ്റെ ആവശ്യങ്ങൾ കേട്ടപ്പോൾ കളിയാക്കി ചിരിച്ചു. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിച്ചത്. അതിന് കാരണം എന്താണ്? ആർക്കിമിഡസ് ആവശ്യപ്പെട്ടത് വളരെ വില കുറഞ്ഞ സാധനങ്ങളായിരുന്നു, ഒരു സാധനങ്ങളായ മരക്കാലുകളും കണ്ണാടികളും. ഈ സാധനങ്ങൾ ഉപയോഗിച്ച് ശത്രുരാജ്യത്തെ, അതും വളരെ ശക്തിയുള്ള റോമൻ സൈന്യത്തെ എങ്ങനെ നേരിടും എന്നായിരിക്കും
സൈന്യാധിപൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് സൈന്യാധിപൻ പരിഹാസത്തോടെ അല്ലെങ്കിൽ കളിയാക്കി ചിരിച്ചത്. സെറാക്യൂസിനെ എളുപ്പത്തിൽ കീഴടക്കാമെന്ന് റോമാക്കാർ കരുതാൻ കാരണമെന്ത്? അതാണ് അടുത്ത ചോദ്യം. എന്തായിരിക്കും എന്തായിരിക്കും കാരണം? സെറാക്യൂസ് എന്നത് ഒരു കൊച്ചു രാജ്യമാണ്, കുറച്ച് സൈന്യങ്ങൾ മാത്രമുള്ള, സൈന്യശക്തി മാത്രമുള്ള കൊച്ചു രാഷ്ട്രമാണ് സെറാക്യൂസ്. അതേസമയം റോമാക്കാരോ ഒരുപാട് സൈന്യങ്ങളുള്ള വൻ ശക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് റോമാക്കാർക്ക് സെറാക്യൂസിനെ എളുപ്പത്തിൽ കീഴടക്കാമെന്ന് റോമാക്കാർ കരുതിയത്. അവസാനത്തെ ചോദ്യം, റോമാക്കാരുടെ കപ്പലുകൾക്ക് തീ പിടിച്ചതെങ്ങനെ? എങ്ങനെയാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ശത്രുരാജ്യത്തെ തോൽപ്പിക്കാനായി, തുരത്തി ഓടിപ്പിക്കാനായി സെറാക്യൂസ് ആവശ്യപ്പെട്ടത് വെറും മരക്കാലുകളും കണ്ണാടികളും മാത്രമായിരുന്നു. അപ്പോൾ വളഞ്ഞ കണ്ണാടികളിൽ സൂര്യരശ്മികൾ കേന്ദ്രീകരിപ്പിക്കുമ്പോൾ അത് അവിടെ ചൂടുകൂടും. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം പ്രതിഫലിച്ച് അതെവിടെയാണോ തട്ടുന്നത് അവിടെ ചൂട് പിടിക്കുകയും ചൂട് അധികമാവുകയും അതിന് തീ കത്തുകയും ചെയ്യും. അപ്പോൾ കൂട്ടുകാർ ചിത്രങ്ങളിൽ അത് കണ്ടു കഴിഞ്ഞു. സെറാക്യൂസിൻ്റെ കണ്ണാടികൾ കാലുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. അതിന് അടുത്തായി പേജ് നമ്പർ 97 റോമൻ സൈന്യത്തിൻ്റെ കപ്പലുകൾ നമുക്ക് കാണാൻ കഴിയും. ആ കപ്പലുകളിൽ തീ പിടിച്ചിരിക്കുന്നു. കാരണം ഈ കണ്ണാടികളിൽ, വളഞ്ഞ കണ്ണാടികളിൽ സൂര്യരശ്മികൾ കേന്ദ്രീകരിച്ചപ്പോൾ അതിൻ്റെ പ്രതിഫലനം കപ്പലുകളിലേക്ക് എത്തുകയും അവിടെ ചൂടധികമായി തീ കത്തുകയും ചെയ്തു. അപ്പോൾ കൂട്ടുകാർക്ക് അറിയുമായിരിക്കും, നമ്മൾ കണ്ണാടി വെയിലത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. ഇനി തലക്കെട്ട് എന്ന പ്രവർത്തനമാണ് അടുത്തത്. കണ്ണാടി അമ്പുകൾ എന്ന തലക്കെട്ടിന് പകരം ഈ കഥയ്ക്ക് മറ്റൊരു തലക്കെട്ട് നൽകൂ. ആ തലക്കെട്ട് നൽകാൻ കാരണം എന്താണ്? കൂട്ടുകാർക്ക് ഈ നമ്മുടെ കഥയുടെ പേര് കണ്ണാടി അമ്പുകൾ എന്നാണ്. കൂട്ടുകാർക്ക് അതിന് വേറൊരു തലക്കെട്ട് കൊടുത്തു നോക്കാം. ആർക്കിമെഡസിൻ്റെ ബുദ്ധിയെന്നോ, അല്ലെങ്കിൽ ബുദ്ധിശാലിയായ ആർക്കിമെഡസ് എന്നോ, അല്ലെങ്കിൽ നമുക്കറിയാം ആർക്കിമെഡസ് ഇവിടെ ജയിച്ചത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. അപ്പോൾ ബുദ്ധിയുടെ പ്രാധാന്യം എന്നോ എന്തെങ്കിലും കൂട്ടുകാർക്ക് ഇതിൻ്റെ തലക്കെട്ട് മാറ്റിയെഴുതാം. നിങ്ങൾ ആ തലക്കെട്ട് നൽകാനുള്ള കാരണം എന്താണെന്നും നോട്ട് ബുക്കിൽ എഴുതുക. ഇനി ഉറക്കി വായിക്കാം എന്നതാണ് ഈ കഥ. കണ്ണാടി അമ്പുകൾ എന്ന കഥ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക് രസിക്കുന്ന തരത്തിൽ, അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ വായിച്ചു കൊടുക്കണം. അതാണ് അടുത്ത പ്രവർത്തനം. ആ പ്രവർത്തനം നമുക്ക് ക്ലാസ് റൂമിൽ ചെയ്യാവുന്നതാണ്. ഇനി ശാസ്ത്ര കഥകൾ കണ്ടെത്താം എന്നതാണ് അടുത്ത പ്രവർത്തനം. പേജ് നമ്പർ 100 പ്രവർത്തനം, ശാസ്ത്ര കഥകൾ കണ്ടെത്താം. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഒരു ശാസ്ത്രകഥയാണ്. മഹാനായ ശാസ്ത്രജ്ഞനായിരുന്ന ആർക്കിമെഡസിൻ്റെ കഥയാണ് നാം പഠിച്ചത്. ഇതുപോലെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരുടെ കഥകളെല്ലാം കൂട്ടുകാർക്ക് യുറീക്ക പോലുള്ള മാസികകളിലും വാരികകളിലൊക്കെ വായിക്കാൻ കഴിയും. അങ്ങനെ കൂട്ടുകാർ ശേഖരിക്കുന്ന കഥകൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക, നമുക്ക് ക്ലാസ്സിൽ വായിക്കാം. അടുത്ത പ്രവർത്തനം, ഒളിഞ്ഞിരിക്കുന്നത് ഏതെല്ലാം എന്നതാണ്. ഒളിഞ്ഞിരിക്കുന്നത് ഏതെല്ലാം? കളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഇവിടെ കളങ്ങളിൽ ഏതാനും അക്ഷരങ്ങൾ കാണാം. ആ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ നമുക്ക് ചില രാജ്യങ്ങളുടെ പേരുകൾ ലഭിക്കും. കൂട്ടുകാർക്ക് നമ്മുടെ രാജ്യം ഏതാണെന്നറിയാം. നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. അതുപോലെ അനേകം രാജ്യങ്ങളുണ്ട്. അമേരിക്ക, ജപ്പാൻ, ബ്രിട്ടൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് ലോകത്തിലുണ്ട്. അതിൽ ഏതാനും രാജ്യങ്ങളുടെ പേരുകൾ ഈ കളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ അക്ഷരങ്ങൾ, തന്നിരിക്കുന്ന അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുക, ശരിയായ രീതിയിൽ കൂട്ടിച്ചേർക്കുക, രാജ്യങ്ങളുടെ പേരുകൾ നിർമ്മിക്കുക. അതിനുശേഷം അത് നോട്ട്ബുക്കിൽ എഴുതി ഫോട്ടോ എടുത്ത് മിസ്സിന് അയച്ചു തരിക. താങ്ക് യു.